ഒരു സാധാരണ മനുഷ്യന് നേരെ ചൊവ്വേ നടക്കാൻ പോലും പറ്റാത്തൊരു വഴി ചെന്നെത്തി നിൽക്കുന്നിടത്ത് ഒരു മകളുണ്ട്. കഴിഞ്ഞുപോയ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു പ്രിയങ്കരിയായിട്ടുള്ള പെൺകുട്ടി. നമുക്കറിയാവുന്നത് പോലെ തന്നെ അവരിലേക്ക് എത്തുന്നതിന് മുൻപേ നിങ്ങളിലേക്ക് പറയേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറി സയൻസിൻ്റെ പി ജി ചെയ്തുകൊണ്ടിരിക്കവേ 5 മാസങ്ങൾക്ക് മുമ്പ് അസ്ഥിമജ്ജയ്ക്ക് വിഷയം പറ്റിപ്പോയി കഴിഞ്ഞ് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത 1.25 സെന്റിൽ 3 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലേക്കാണ് ഇന്ന് പ്രകാശം പരക്കട്ടെ എത്തി നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇവരുള്ളത്. അസ്ഥിമജ്ജ മാറ്റിവെക്കണമെങ്കിൽ 70 ലക്ഷം രൂപ വേണം. 70 ലക്ഷം, അത് പിന്നെ കൃത്യമായിട്ടുള്ള ബോൺ മാരോ നമുക്ക് കിട്ടിയാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. വെല്ലൂരിലെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലാണ് നിലവിൽ ഇപ്പോൾ ഇവരുള്ളത്. പത്മശ്രീക്ക് ലഭിച്ച ഒരു മഹാനായ ഡോക്ടറുടെ, ഡോക്ടർ ബിജുവിൻ്റെ കൺസൾട്ടേഷനിലാണ് അവരുള്ളത്. അതുകൊണ്ട് ചികിത്സ പ്രോപ്പറാണ്. വിഷയമെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കാശില്ലായ്മയാണ്. കാശ് എന്നത് ഈ പറഞ്ഞ പോലെ ഒരു ജീവൻ നിലനിർത്താൻ അടിസ്ഥാനപരമായി വേണ്ട ഒന്നായി മാറുന്നൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഈ പെങ്ങളുടെ കഥയുമായിട്ടാണ് പ്രകാശം പരക്കട്ടെ വരുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കഴിഞ്ഞ് പാറശാലയിൽ വരുമ്പോൾ, പാറശാലയിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ആ പാറശാലയിൽ തന്നെ, പ്രോപ്പർ പാറശാലയിലാണ് മോളുടെ വീടുള്ളത്. പേരെന്ന് പറഞ്ഞു അടുത്ത് ശ്രീജ. ആ ശ്രീജയെ കഴിഞ്ഞു പോയ ഒരാഴ്ചയിലേറെയായി സോഷ്യൽ മീഡിയയിലൂടെ പത്രത്തിൻ്റെ ഒരു കുറിപ്പിൻ്റെ ഒരു കട്ടിങ്ങിലൂടെ നമ്മളിങ്ങനെ കണ്ടുവരികയാണ്. ഇതാണ് ആ കുറിപ്പ് കേട്ടോ. ഇത് അത്യാവശ്യം മലയാളികളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഷെയറിങ്ങിൻ്റെ കാര്യമൊക്കെ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഈ ഷെയർ ഒന്നും തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചികിത്സ മുടങ്ങുന്ന അവസ്ഥയാണുള്ളത്. നിലവിൽ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ നമ്മൾ, ഇതമ്മ, ഇതാണ് വീട് കേട്ടോ. ഈ കാണുന്നതാണ് വീട് എന്ന ഇവരുടെ സങ്കല്പം. 1.25 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ ഷെഡ്. ഇത് ഈ അടുത്തിടയ്ക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു അല്ലേ. ഇതിന് മുൻപുണ്ടായിരുന്നത് അവിടെ പൊട്ടിപ്പൊളഞ്ഞ് കിടപ്പുണ്ട്. ഇവരുടെ തറവാട് വീടാണ്, കുടുംബ വീട്. ഇവിടെ ഈ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ അവിടുന്ന് ഇത് ഇച്ചിരി പോകാനുണ്ടോ? അവിടുന്ന് പാർട്ടീഷൻ ചെയ്ത് ഇവർക്ക് കിട്ടുന്നത് 1.25 സെന്റാണ്. ശരി, പറയുമ്പോൾ എന്താണ് നമ്മുടെ വിഷയം? എൻ്റെ പേര് ശ്രീജ എന്നാണ്. ഞാൻ കാരോട്ടം ക്യാമ്പസിൽ പി ജി ചെയ്യാണ്, ലൈബ്രറി സയൻസിൽ. ഒക്ടോബറിലാണ് എനിക്ക് പെട്ടെന്ന് ക്ഷീണവും തലകറക്കവും ഉണ്ടായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായത്. അവിടെ നിന്നാണ് ബോൺ മാരോ ടെസ്റ്റ് ചെയ്ത് അപ്ലാസ്റ്റിക് അനീമിയ എന്ന അസ്ഥിമജ്ജയെ ബാധിക്കുന്ന അസുഖം ഉള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഡോക്ടേഴ്സ് ആദ്യമേ വെല്ലൂരിലേക്ക് റെഫർ ചെയ്തതാണ്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ 3 മാസം തന്നെ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് നേടുകയുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ വെല്ലൂരിലേക്ക് പോയത്. അസ്ഥിമജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയാണ് പോയതെങ്കിലും സഹോദരൻ്റെയും സഹോദരിയുടെയും മജ്ജ എനിക്ക് മാച്ചില്ലാത്തത് കാരണം മജ്ജ മാറ്റിവെക്കുന്ന പ്രോസസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് അമ്മയ്ക്കും യാതൊരു ഐഡിയയും ഇല്ലാത്തത് പോലെയാണ് ഉള്ളത് അല്ലേ മാ? എന്തായി, എന്താണ് അവസ്ഥ നിലവിൽ? ഇപ്പോ അവസ്ഥ എന്ന് പറഞ്ഞാലേ, ഇതിങ്ങനെ മാറ്റി വെക്കണം പറഞ്ഞിട്ട് വേറെ പുറത്തുനിന്ന് ഒരു ഡോണറിനെ നോക്കുകയാണെങ്കിൽ നല്ല ഇതൊക്കെ വലിയൊരു തുക വരുന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ പിന്നെ അതിൽ നോക്കാതെയാണ് ഈ ഇഞ്ചക്ഷൻ തന്നെ നമുക്ക് തിരിച്ചു വന്നത്. കാശ് എന്തെങ്കിലും എവിടുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ സഹായിക്കുകയോ? വയസ്സായിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരു 50,000 എങ്കിലും ആയിട്ടുണ്ടാവും ഈ ഒരാഴ്ചക്കകം, അത്രേ ഉള്ളൂ. അതായത് സുമനസ്സുകളായ നിങ്ങളുടെ സഹായത്തിൽ മാത്രമേ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഇവൾക്ക് നമ്മൾ ഇത്രയും ബോൾഡായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കും കേട്ടോ, പക്ഷെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. കോളേജിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം നോർമലായി മുമ്പോട്ട് പോകണമെങ്കിൽ 200 രൂപയുടെ മരുന്ന് വേണം. അതായത് ഒരു മാസം 6,000 രൂപയുടെ മരുന്ന്. ഒരു വർഷത്തേക്ക് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു വലിയ തുക ജീവൻ നിലനിർത്തി മുമ്പോട്ട് പോകാനായിട്ട് വേണം. പേടി മുഖത്തില്ല, ജീവിക്കാനാകുമെന്ന ആ ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാമത്തേത്, ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയുടെയാണ്. വെല്ലൂർ ഹോസ്പിറ്റലിലാണ് ഇവരുള്ളത്. അപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് ആ ഹോസ്പിറ്റലിൽ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തോളം അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യണം ചികിത്സയുടെ കാര്യങ്ങൾ പുരോഗതിയൊക്കെ വിലയിരുത്താനായിട്ട്. എല്ലാം കൂടി ഒരു 12 ലക്ഷത്തോളം രൂപ അതിന് ചിലവായിട്ട് വരും. ഈ മജ്ജ മാറ്റി വയ്ക്കൽ എന്ന് പറയുന്നത് 70 ലക്ഷം രൂപ ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. എന്ത് ചെയ്യണം എന്ന് ഈ കുടുംബത്തിന് അറിയില്ല. ഇതിനെങ്ങനെ ദയനീയമായിട്ട് അഭിനയിച്ച് നിങ്ങളോട് കാശ് ചോദിക്കണം എന്നത് അറിയില്ല. പകച്ചു നിൽക്കുന്ന ഒരു പെങ്ങളും അവളുടെ അമ്മയുമാണ് ഈ ഉള്ളത് കേട്ടോ. നമ്മൾ സഹായിക്കണം, നമ്മളേ ഉള്ളൂ ഒരു പക്ഷേ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ലോക മലയാളികൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോസിൽ, ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ പെങ്ങളുടെ ജീവൻ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. ഹൃദയം കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്, ശ്രീജയെ നമുക്ക് തിരിച്ചു പിടിക്കണം, അവളുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരക്കണം.